മേഘാലയൻ യാത്രയുടെ നാലാം ദിവസമാണ് ഇന്ന്. ചിറാപുഞ്ചിയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന ഖ്യാതി കേട്ട മൗലിനോങ്ങിലേക്കാണ് ഈ യാത്ര. മൗലിനോങ്ങിലേക്ക് എത്താനായി ഷില്ലോങ് ഡോക്കി ഹൈവേയിലേക്ക് പ്രവേശിക്കണം. അങ്ങോട്ടുള്ള യാത്രാമധ്യെ മഞ്ഞണിഞ്ഞ പ്രകൃതിയുടെ സൗന്ദര്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ഷില്ലോങ്ങിൽ നിന്നും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഡൗക്കി പട്ടണത്തിലേക്കുള്ള യാത്രാമധ്യേ അത്യാവശ്യം വലിയ ഒരു റെസ്റ്റോറൻറ്റ് ഇത് മാത്രമാണ്. മൗലിനോങ് ഗ്രാമത്തിലേക്ക് വഴിതിരിഞ്ഞ് പോകുന്നതിന് ഏകദേശം 2 കിലോമീറ്റർ മുന്നേ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രാതലിന് ശേഷം നമ്മളിപ്പോൾ മൗലിനോങ്ങിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഷില്ലോങ് ഡൗക്കി ഹൈവേയിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ ദൂരം യാത്രയുണ്ട് മൗലിനോങ്ങിലെത്താൻ. മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ റോഡിലൂടെയുള്ള യാത്ര ആരംഭിച്ചിട്ട്. അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഗ്രാമം അതിൻ്റെ വിശേഷണത്തിന് ഒട്ടും കോട്ടം തട്ടാത്ത വിധം തന്നെ വളരെ വൃത്തിയോടുകൂടി പരിപാലിക്കപ്പെടുന്നുണ്ട്. പുകവലിയും പ്ലാസ്റ്റിക് ഉപയോഗവും ഇവിടെ നിരോധിതമാണ്. കൂടാതെ ഈ ഗ്രാമത്തിലെ എല്ലാ നിവാസികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ അവരുടേതായ പങ്ക് വഹിക്കണമെന്ന നിബന്ധനയും ഇവിടെയുണ്ട്. റോഡും ഇരുവശങ്ങളും വളരെ വൃത്തിയോടുകൂടി തന്നെ പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. മാലിന്യം വേർതിരിക്കാനും അവ സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാനുമുള്ള സംവിധാനങ്ങൾ ഈ കൊച്ചു സുന്ദര ഗ്രാമത്തിലുണ്ട്. വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയ ഒരു ഏറുമാടമാണിത്. 20 രൂപ കൊടുത്താൽ ഇതിനു മുകളിൽ നിന്നും ഈ ഗ്രാമത്തെ കാണാം.
മൗലിനോങ്ങിൽ നിന്നും ഇനി യാത്ര തുടരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പട്ടണമായ ഡൗക്കിയിലേക്കാണ്. ഏറ്റവും ശുദ്ധമായ ഉംഗ്യോട്ടിലെ നദിയാൽ പ്രശസ്തമാണ് ഇവിടം. ഞാൻ 4 വർഷം മുന്നേ ഇവിടെ സന്ദർശിച്ചേക്കാളും റോഡുകൾ വളരെയധികം മോശമായിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയാണ് ഈ യാത്ര. വലതുഭാഗത്ത് കാണുന്ന പല ഭാഗങ്ങളും ബംഗ്ലാദേശാണ്. ഉംഗ്യോട്ട് നദിയുടെ തെളിഞ്ഞ വെള്ളത്തിലൂടെ നദിയുടെ അടിത്തട്ട് തന്നെ ഇവിടെ ദൃശ്യമാകുന്നു.